സിനിമയെ നന്നായിട്ടേ എഴുതുള്ളൂ. ആ ഓക്കെ കണ്മണി, കണ്ട ശേഷം നിത്യ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സിനിമയൊന്നല്ല, എനിക്ക് പുള്ളിക്കത്ത് ഇന്റർവ്യൂസ് ആണ്. സിനിമ സിനിമ ഈ ബാറ്റ്മാൻ, ഈ റോബിനില്ലേ, റോബിനോട് ഭയങ്കര മേട അലമ്പ. ബാറ്റ്മാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ താടിക്കായി കൊടുത്തിരിക്കുന്ന സീനാണ്, മനസ്സിലായോ? അതാണ് ആ സീൻ, വളരെ മോശം സീനാ. ഈ വിനീൻ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ അടുത്തും ഇല്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് കണ്ടുപിടിക്കാമെങ്കിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക്, അങ്ങനെ ഉണ്ടെന്ന് പോസ്റ്റ് ചെയ്യണേ. പല ഷർട്ടും പാൻറ്റും ഒക്കെ എല്ലാവരും കാണാനൊക്കെ വേണേൽ ഒരു ചാൻസ് ഉണ്ട്, പക്ഷേ ഇതങ്ങനല്ല, ഇതിൻ്റെ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ബ്രാൻഡാണ്, അവർ ഒരാൾക്ക് ഒരു പ്രിൻ്റ് കൊടുക്കത്തുള്ളൂ. നോക്കിയോ, എവിടെയാണ് നോക്കിയോ. ആ ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. അതെ അതെ അതെ, ബേസിക്കലി എഞ്ചിനീയറേ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ബേസിക്കലി എഞ്ചിനീയർ സുഖമാണോ? ബേസിക്കലി എഞ്ചിനീയർക്ക്, ബേസിക്കലി എഞ്ചിനീയർ എന്താണ് രാവിലെ കഴിച്ചത്? ബേസിക്കലി എഞ്ചിനീയർ വായിക്കു രുചിയായിട്ട് തൂറിയോ? ചെകുത്താൻ മനോഹരൻ നാറി എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവന്? ആ നമ്മുടെ ബേസിക്കലി എഞ്ചിനീയർ വന്നിട്ടുണ്ട് കേട്ടോ. ചെകുത്താനെ പറ്റി അവർ പോസ്റ്റ് ഇടുക ഓരോ മിനിറ്റ് ഇടപെട്ടിട്ട് ഫേസ്ബുക്കിൽ. പിന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇൻ്റർവ്യൂ പറഞ്ഞേക്കാം ചെകുത്താൻ ബ്രാൻഡാണ്. ചെകുത്താൻ ബ്രാൻഡ് ഒക്കെയാണ്, ചെകുത്താൻ അറിയാം, പക്ഷേ നിനക്ക് ബ്രാൻഡെന്നുള്ള കാര്യം നിനക്കറിയത്തില്ല, ആൾക്കാർക്ക് മൊത്തം മനസ്സിലായിട്ടുണ്ട്. ഈ പോയി ചികിത്സിക്കടേ, അല്ല എന്ത് ചെയ്യാൻ പറ്റും, വേറെ വഴിയൊന്നുമില്ല. ഇവന് ഇമ്മാതെ ബേസിക്കലി നീ ഒരു വിളവില്ലാത്തവനാണ്, മനസ്സിലായോ? ഇനി ഇങ്ങനെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വന്നിരുന്ന് പൊട്ടത്തരം പറയാതിരിക്കണം കേട്ടോ. തേഴ്സ്ഡേ അറ്റ് 10:17 PM എബൌട്ട് ചെകുത്താൻ, ആൻറ്റി സോഷ്യൽ ക്രിയേറ്റർ, റിയൽ സൈക്കോ, കിൽ ഹിം, ഐ ആം റെഡി ടു ഡു ദാറ്റ് ഗുഡ് തിങ് ഫോർ സൊസൈറ്റി. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. ലെവലേഷ ബോധമില്ല, അവന് ഭയങ്കര ഭ്രാന്താണ്, സാധാ ഭ്രാന്തൊന്നുമല്ല. തേഴ്സ്ഡേ 10:20 PM മാവോയിസ്റ്റ് ആൻഡ് നക്സലൈറ്റ് ഷുഡ് കിൽ ഹിം, എ ക്രിയേറ്റർ വിത്ത് നോ ഇൻ്റലിജൻസ് sense and heart. Mohanlal fans as well as Mammootty fans should eliminate him from this world. Thursday 10:35 PM real sadist, worse than Hitler. It is better to live like a prostitute than to live like this. Thursday 10:39 PM he is worse than devil. I used symbolic language for this post and not in literal meaning. From Santosh. ഏതോ ഒരു യൂട്യൂബ് ചാനലുകാർ ഇവനെ കൊണ്ട് നടന്ന് ചുമ്മാ ഇത്ര ഇൻ്റർവ്യൂ എടുക്കുക, ഇവൻ പുസ്തകം എഴുതിയിട്ടുണ്ട്, ആരെങ്കിലും ഒക്കെ മേടിച്ചു ആവോ ഈ പൊട്ടൻ എഴുതിയ ബുക്കൊക്കെ. മോഹൻലാൽ വേഴ്സറ്റൈൽ ജീനിയസ് ആൻഡ് മെസ്സഞ്ചർ ഓഫ് ലവ്, ലവ് 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 വൺ ലവ്, ആ അതാണ് എഴുതിയേക്കുന്നത്. എൻ്റെ പേര് തന്നെ രസമുണ്ട് കേൾക്കാൻ. പിന്നെന്തോ ഫിലോസഫി ആണെന്നൊക്കെ പറയുന്നത്, എന്തോ ആയിരിക്കും എന്തോ. ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട്, പക്ഷെ പബ്ലിഷ് രണ്ട് ബുക്കാണ് ഒന്ന്. അത് ഏതായാലും നന്നായി, രണ്ടെണ്ണേ പബ്ലിഷ് ചെയ്തോളൂ, ബാക്കിയൊക്കെ ചാക്കി കെട്ടി വെച്ചേക്കുവാ. അല്ല ഇനി മിക്കവാറും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും പബ്ലിഷേഴ്സ് ഒന്നും ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും. ഇവൻ ഇവനെ അപ്പോഴായിരിക്കും മനസ്സിലായത്, ഏതാ ആദ്യത്തെ ഒന്നും രണ്ടൊക്കെ ചെന്നപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ ഫസ്റ്റ് ഷോയ്ക്ക് പോയി നിന്ന് കമൻറ്റ് പറയുന്ന പോലെ ആയി കാണും. ഈ പറഞ്ഞ പോലെ ഈ പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് രാവിലെ ഇറങ്ങി, രാവിലെ രാജയോഗകുമാരി, രാജകുമാരി കുട്ടി, റെയിൽവേ സ്റ്റേഷനിൽ, ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ, രണ്ട് പുസ്തകമേ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ, ഇതിനാണോ എന്നെ ഇങ്ങനെ പറയുന്നത് അല്ലേ? കൊള്ളാം ഇവനെ. ഒന്ന് മോഹൻലാലിനെ കുറിച്ച്, വേഴ്സറ്റൈൽ ജീനിയസ് ആൻഡ് മെസഞ്ചർ ഓഫ് ലവ്, അതിനെ കുറിച്ച് ചെകുത്താൻ മനോഹരൻ നാറി എന്തെങ്കിലും ഇത്. നിന്നെക്കുറിച്ച് ചെകുത്താൻ എന്ന് പറഞ്ഞാൽ നാറി എന്തൊക്കെ എഴുതി വെച്ചെന്നോ, വീഡിയോ ഇട്ടെന്നോ, അതിനൊക്കെ പറയുന്നു. നിന്നെക്കുറിച്ച് വേറെ ആരും ഒന്നും പറഞ്ഞില്ലേ? അയ്യോ അത് നിനക്ക് വലിയ നഷ്ടമായി പോയോളോ, ഇതിനെപ്പറ്റി വേറെ ആരും ഒന്നും പറയാനോ? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവന് ലെവലേശ ബോധമില്ല. ആ ലെവലേശ ബോധമുള്ളവരുടെ പണി എന്ന് പറയുന്നത് എല്ലാ സിനിമയുടെയും ആദ്യത്തെ ഷോയ്ക്ക് തന്നെ തിയേറ്ററിൽ പോയിരുന്ന് പടം കാണുക, ഇറങ്ങി വന്നിട്ട് മൈക്കും പിടിച്ചിരിക്കുന്നവന്മാരുടെ മുന്നിൽ ചെന്നിട്ട് നാളത്തെ മോഹൻലാല മമ്മൂട്ടി ഒന്നിനും കൊള്ളത്തില്ല, മോഹൻലാലിനെ പ്രകടനം എന്ന് ആറാടുകയാണ് തൂറാടുകയാണെന്നൊക്കെ വിളിച്ച് പറയുക, എന്നിട്ട് പുസ്തകം എഴുതുക, കുറേ പുസ്തകങ്ങൾ എഴുതും, രണ്ടെണ്ണം പ്രകാശനം ചെയ്യും. പിന്നെ ആ പിന്നെ നിത്യമാനെ പ്രേമിക്കും, ലെവലേശ ബോധം ഉള്ളവരുടെ പരിപാടിയാണ്. കല്യാണം കഴിക്കാൻ ചെന്നിട്ട് അവർ കമ്മീഷണർ വിളിച്ച് പറഞ്ഞു, അപ്പോൾ കമ്മീഷണർ ഇവനെ ഓടിച്ചെന്നൊക്കെ ഇവൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഓരോ രണ്ടും മൂന്നും മിനിറ്റ് ഇടപെട്ട് ഒരു പോസ്റ്റ് തന്നെ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യുക. ലെവലേശ ബോധമുള്ളവനെ, താങ്കളെ കാണാൻ സാധിച്ചതിലും പരിചയപ്പെടാൻ സാധിച്ചതിലും വളരെ സന്തോഷം, ഇനി നിന്നെ പോലെ ആവാൻ ശ്രമിക്കാം. അവന് ഭയങ്കര ഭ്രാന്താണ്, സാധാ ഭ്രാന്തൊന്നുമല്ല. രണ്ടാമത്തെ ബുക്ക്, ആ അവൻ പറയുന്നത് ശ്രദ്ധിച്ചായിരുന്നു, അവൻ ആദ്യത്തെ ബുക്ക് മെസഞ്ചർ ഓഫ് ലവ് മറ്റേ മറിച്ചെന്ന് പറഞ്ഞു തുടർന്ന് തന്നെ. ആ ചെകുത്താൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ എന്നെ കുറിച്ച് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവന് ലെവലേഷൻ ബോധമില്ലാത്തവനാണ്, അവന് പ്രാന്ത്, വെറും പ്രാന്തല്ല, ചില്ലറ പ്രാന്തല്ല, അവൻ ഒരു ഹോൾസെയിൽ പ്രാന്താണ്, കൂടിയാണ് പ്രാന്തനാണ് പറയുന്നത്. ഇതിനൊരു കണ്ടിന്യൂറ്റി ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. അയ്യോ എന്നിട്ട് പറയാം, അടുത്ത ദിവസം ഏതാണ് ഇപ്പോൾ പറയാമെന്ന്. മോഹൻലാലിൻ്റെ ബുക്ക് കൊടുക്കാൻ പോയപ്പോൾ ഏഞ്ചൽ ജോണിൻ്റെ ലൊക്കേഷൻ വെച്ചാണ് ആദ്യമായി പുള്ളിക്കാരൻ കാണുന്നതെന്ന് തോന്നുന്നു. നിത്യമേനോനെ, നിത്യമേനോനെ എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പ്രപ്പോസ് ചെയ്തവരെ പറ്റിയിട്ടില്ല. നിത്യമേനോൻ്റെ ക്യാരക്ടർ ഒന്നുമല്ല, നിത്യമേനോനെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമാണ്, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റേ ലക്ഷ്മിയോ, മറ്റേ മായാനദിയിലെ നായിക, അതുപോലെ തന്നെ ഡാൻസ് കളിക്കുന്നത്,
പ്രേമ സിനിമയിലെ നായിക, ഇവരെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പ്രപ്പോസ് ചെയ്യാനും പറ്റത്തില്ല, എന്ത് ചെയ്യാനാ? അതൊക്കെ അങ്ങനെയൊക്കെ പലർക്കും പലതൊക്കെ തോന്നും. ഐശ്വര്യ റായിയെ പണ്ട് ഇഷ്ടമായിരുന്നു, പിന്നെ ഞാനങ്ങ് വിട്ടു. അഭിഷേക് ബച്ചൻ എന്ത് വിചാരിക്കും? രണ്ടാമത്തെ ബുക്ക് How to lead a successful, creative, happy life. അത് കലക്കും. ഹൗ ടു ലീഡ് എ ഹാപ്പി ലൈഫ്, സക്സസ്ഫുൾ ലൈഫ്. ഇവനായതുകൊണ്ട് ചിലപ്പോൾ അകത്ത് എല്ലാ മോഹൻലാൽ പടവും കാണണം, തിയേറ്ററിൽ പോയിരിക്കണം, കമൻറ്റ് പറയണം, കൊള്ളാവടാ, നല്ല ഹാപ്പി ആണല്ലോ ലൈഫൊക്കെ, ഇത് പോരെ അളിയാ, ഇനി കൂടുതൽ എന്ത് വേണം ജീവിതത്തിൽ? സിനിമകളെല്ലാം പൊട്ട സിനിമയെ പോയി കാണുന്നുണ്ട്. മരക്കാർ ഹോളിവുഡ് പിന്നെ വെല്ലുന്ന സിനിമയാണ്. ആറാട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഹാഫ്, ഫസ്റ്റ് ഹാഫ് ആറാടുകയാണ്, സെക്കൻഡ് ഹാഫ് കഥയാണ്, ഫിലോസഫിയാണ്, കൊള്ളാം. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു ഭാവമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പച്ചാള ഭാഷ പറയത്തില്ലേ എന്ന് പറഞ്ഞൊരു സാധനമാണ് അത്, 800 മറ്റേ എല്ലാം ഫിലോസഫി വിൽക്കാനുണ്ട്, ഫിലോസഫി ഫിലോസഫി വിൽക്കാനുണ്ട്, ഫിലോസഫി 800 ലൈഫ് ഫിലോസഫി ഞാൻ സ്വന്തമായിട്ട് എഴുതിയതുണ്ട്. കൊട്ടയ്ക്കകത്ത് മറ്റേ മോഹൻലാൽ ശ്രീനിവാസനോട് പോകത്തില്ലേ, കൂടെ നന്നാക്കാറുണ്ടോ കൂടെ? അത് കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ എൻ്റെ ഫാദറിൽ അവരുടെ അമ്മയോട് സംസാരിച്ചാണ്. നിത്യാമേനോൻ്റെ അമ്മയോട് ഇവൻ്റെ ഫാദറൊക്കെ സംസാരിച്ചതാണ്. ഏത്, ഇവനെ കൊണ്ട് നിത്യാമേനോനെ കെട്ടിക്കണമെന്ന്. എന്നിട്ട് പിന്നെ അവൻ ബാംഗ്ലൂർ പോയെന്ന് ഏണ്ടൊക്കെ കുഴഞ്ഞു കിടക്കുക. പക്ഷേ എന്നാലും എടവേ, നിനക്ക് മാത്രമേ പ്രശ്നമുള്ളതാ ഞാൻ ആദ്യം വിചാരിച്ചത്, ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണല്ലേ തലമുറകളായിട്ട്. ഇവൻ്റെ അപ്പനെ കൂടെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യോടെ ആരെങ്കിലും പോയിട്ട്, നല്ല രസമായിരിക്കും. അടുത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആറാട്ടിൻ്റെ അപ്പൻ. ഒഴിഞ്ഞു മാറുവാണ്, ഈ കല്ലൊക്കെ വരുമ്പോൾ ഒഴിഞ്ഞു മാറത്തില്ലേ, കുന്തും അമ്പോ വെടിയുണ്ടൊക്കെ വരുമ്പോൾ ഒഴിഞ്ഞു മാറത്തില്ലേ എന്ന് പറഞ്ഞ പോലെ. അയ്യോ, പലവട്ടം കല്യാണം കഴിക്കാൻ ശ്രമിച്ചെന്ന്, പല രീതിയിൽ അവനെ കൊണ്ടാവുന്ന പോലെ ഒക്കെ അവൻ ശ്രമിച്ചു കേട്ടോ. ഇപ്പോഴും അവൻ അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിളിച്ചു പറയുന്നതൊക്കെ നിത്യമേനോൻ കേൾക്കണം, നിത്യമേനോൻ പ്രേമം തോന്നണം. പിന്നെ ഭയങ്കര കഷ്ടം കേട്ടോ അളയൻ്റെ കാര്യം. അയ്യോ, കഷ്ടം തോന്നുന്നു ഇവനോട്. സത്യം പറഞ്ഞാൽ ഇവൻ പാവാ, എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ്. ഇവന് ഇവൻ്റെ അപ്പനൊക്കെ കൊണ്ടുപോയി ഈ നിത്യമേനോനെ കല്യാണം അടിക്കുന്ന സമയത്ത്, കല്യാണമൊക്കെ ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഇവനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇങ്ങനെ കേരളത്തിൻ്റെ മുഴുവൻ എന്താ ജനതയുടെ മുമ്പിലും വന്നിരുന്ന് ഇങ്ങനെ പൊട്ടം കളിക്കേണ്ടി വരത്തില്ല. ബേസിക്കലി ഒരു എഞ്ചിനീയർ അല്ലേ, അവർക്ക് തന്നെ ലൈഫിൽ ഏതോ ഒരു പ്രണയ നിരക്ഷ ഡൈറാണ്. ഓഹോ, നിത്യമേനോന് പ്രണയ നിരക്ഷ ഉണ്ടായതാണ് കേട്ടോ, ലവ് ഫെയിലിയർ അതാണ് കാരണം. ഡിപ്രഷനൊക്കെ ആയി കാണും നിത്യമേനൻ പാവം. അതിനും വലിയ നൈരാശ്യമായിരിക്കും ചിലപ്പോൾ നീ പരിപാടി കാണിക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്നത്. ഇതുവരെ അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി കാണും, പക്ഷേ ഇതുപോലൊരു പ്രശ്നം ഇത് ആദ്യമായിട്ടായിരിക്കും, അവസാനമായിട്ട് ആയിക്കോട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള പൊട്ടന്മാർ മോഹൻലാലിൻ്റെ ഫാൻസൊക്കെ കൂടെ ഇളകി നടന്ന് അവരെ കെട്ടണം, ഇവരെ അവമാനൊക്കെ ഇതൊക്കെ ചെയ്യാൻ മടിയില്ലാത്തവരാണ്. ഇങ്ങനെ പറഞ്ഞു നടക്കാനൊക്കെ നിത്യമേനെ കെട്ടണം, കാവ്യമാധവനെ കെട്ടണം, മഞ്ജുമാരനെ കെട്ടണം. പക്ഷേ ഞാൻ പറഞ്ഞാൽ അവരെ കല്യാണം കഴിക്കാൻ വേണ്ടേ ഫ്രണ്ടോ ബ്രദറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ കോൺടാക്ട് എന്തെങ്കിലും വെക്കാം. കാരണം ഇത് മറ്റേ ഏതോ സിനിമയിൽ അക്കരക്കരക്കെ തന്നു ശ്രീനിവാസൻ ചെന്നിട്ട് പാർവതിയെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൾ പറയത്തില്ല എനിക്ക് സഹോദരനായിട്ട് കാണാൻ പറ്റം തുടങ്ങാണ്ട് പറയാൻ പറ്റത്തില്ല, എല്ലാം കാണാൻ കൊള്ളാത്തവന്മാരെല്ലാം ഈ ബ്രദറാക്കുന്ന ഒരു പരിപാടി, സ്ഥിരം പരിപാടിയാന്ന് പറഞ്ഞു ശ്രീനിവാസൻ ഇങ്ങനെ തന്നെപ്പെടുന്നുണ്ട്. പരിഭവം പറയുക, ഇവൻ പറഞ്ഞു കേട്ടോ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഫ്രണ്ടോ ബ്രദറോ സിസ്റ്ററോ ആക്കിക്കൂടെ, നിങ്ങൾക്ക് ഇനി ബ്രദറെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സിസ്റ്ററെ കണ്ടുവിടെ. നിത്യമേനോട് ഈ ബന്ധത്തിൽ താല്പര്യമില്ലെങ്കിൽ നിത്യമേനോൻ പിരിഞ്ഞു പോകും, ഒഴിഞ്ഞു മാറും. എനിക്കൊരു പെറ്റി സെക്സിൻ്റെ ഒരു കുറവുണ്ട്, എനിക്കൊന്ന് അതാണെന്ന് തോന്നിയത്. ഒരു പെറ്റി സെക്സെങ്കിലും തരാനാണ് പുള്ളി പറയുന്നത്, മനസ്സിലായില്ലേ? എടാ, ഇങ്ങനത്തെ തൊലിയന്മാരൊന്നും ഒരു പട്ടിക്കുപോലും വേണ്ട ഇവിടെ, നീ അതാദ്യം മനസ്സിലാക്കുക. അയ്യാ, എനിക്ക് ഇറങ്ങിയേക്കുന്നു. അതെ, ഇതൊക്കെ ഇവൻ്റെ ഈ പെറ്റി സെക്സ് അറിയാമല്ലോ, അതുപോലെ എന്തോ സാധനമാണ് പുള്ളി എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ നിൽക്കുമോ. ആ ഐറ്റ് അത്രേ ഉള്ളൂ എന്നുണ്ടാവാൻ ഡയലോഗ്. അവന് ചെറുത്താൻ ഭ്രാന്താന്ന്, എന്നാൽ ചെറുത്താൻ ലെവലേശം. എടാ, ഇച്ചിരി ബോധക്കുറവും ഭ്രാന്തമൊക്കെ ഉണ്ടേ, പക്ഷേ ഇതെന്തോന്ന്. അയ്യാ, മോഹൻലാൽ ഫാൻ എന്ന് പറയുമ്പോൾ എന്താ ഇങ്ങനെ ആയി പോകുന്നതെല്ലാം? മോഹൻലാൽ എങ്ങനെ ഇങ്ങനെയുള്ള മാർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകത്തെ. അതുപോലെ എന്തൊക്കെയോ പുള്ളിയുടെ സിനിമയിൽ ഉണ്ടെന്ന്, അതാണ് ഇത്രയും വിവരമില്ലാത്തവന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ് രാജാവ് ഇവരുടെ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നടൻ. മമ്മൂട്ടിക്ക് എന്താ നടത്തില്ല, ഇത്രയും തറ ഫാൻസ് വരത്തില്ല. ഇനി അതായത് അങ്ങനെ വല്ലതും പൊങ്ങി വന്നാലും മമ്മൂട്ടി മൈൻഡ് ചെയ്യത്തില്ല, മോഹൻലാൽ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഇല്ല, ഇടയ്ക്കെങ്ങാണ്ട് പുസ്തകമൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ മേടിച്ചിട്ടുണ്ട്, പുസ്തകമല്ലേ എഴുതിയേക്കുന്നത്, വലിയ സംഭവമായിരിക്കും എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷേ പിന്നെയല്ലേ മനസ്സിലായത്, വർക്കിയ വർക്കി വർക്കി ചാ ഇവൻ വെറും പുലിയല്ല, ഒരു സിംഹ. എന്റെ അമ്മി മനുഷ്യത്വം കാണിക്കണമെന്നൊക്കെയാ പറയുന്നത്, അവനല്ലേ പെറ്റി സെക്സ് റിക്വസ്റ്റ് ആണ്, എന്നിട്ടാ പറയുന്നത് മനുഷ്യത്വം എന്ന്. എടാ, പോളെ മനുഷ്യത്വം കാണിക്കാൻ മറ്റൊരു ഏരിയ നോക്കിയോണെ, ഒരുത്തും നടക്കുക, പാട്ട് പിടിച്ച് ഇതുവഴിയൊക്കെ ചുമ്മാ പൊട്ടത്തരം പറഞ്ഞ് സിനിമയും കണ്ട് എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിയേറ്ററിൽ കുത്തി നിൽക്കുക. ഇങ്ങനെ മോഹൻലാൽ ആറാടെയാണ്, ആറാടെയാണ് മനുഷ്യത്വം കാണിക്കാൻ എന്നോട്, എന്നോട് ഇച്ചിരി അല്പം മനുഷ്യത്വം കാണിക്കും, എനിക്കൊരു പെറ്റി സെക്സ് എങ്കിലും ഓഫർ ചെയ്യണമെന്ന്. ഇവരെ എന്താ ചെയ്യണ്ടേ?
ഇതാ പറഞ്ഞത്, ഇവന്മാർക്കൊന്നും ഒരു ബുദ്ധിയും ബോധവും വെളിവുള്ളവന്മാരല്ല ഈ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അത് മോഹൻലാൽ മാത്രമല്ല നമ്മുടെയും കാണുക പോലത്തെ ഫാൻസൊക്കെ ഈ ഫാൻസ് ആയി പോകും. ഫാൻ ആകാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഫാനാറ്റിക് എന്ന് പറയുന്നത് ഇതിനപ്പുറത്തോട്ട് എന്ത് എക്സാമ്പിളാണ് വേണ്ടത്? ഇവൻ ഇന്റർവ്യൂ തരും നന്നായിട്ട്, ഒന്നല്ല നാലഞ്ച് ഇന്റർവ്യൂ ഉണ്ട്. ഓ ഇനിയും കൊണ്ടെന്ന് ഇവൻ ഇതുപോലത്തെ പഠനം പറയത്തുള്ളൂ. ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. ഇവൻ തുടക്കുന്നുണ്ട് അവസാനം വരെ ഏത് ഇന്റർവ്യൂ ഇരുന്നാലും ഇതാ പറയുന്നത്, നിത്യമേനോനെ കെട്ടണം ബുക്ക് പ്രകാശനം ചെയ്തു. ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. എനിക്ക് തോന്നുന്നു അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു തെറ്റിദ്ധാരണയില്ല. ഇനി അങ്ങനെ അഥവാ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിപ്പം മാറിക്കാണ്. ഇടയ്ക്കെപ്പോഴും തെറ്റിദ്ധാരണയൊക്കെ തോന്നാം, ഇതിന് കൃത്യമായിട്ട് ആളെ മനസ്സിലായി കാണത്തില്ലായിരിക്കും എന്ന് നമുക്ക് അങ്ങനെയൊക്കെ വിചാരിക്കാം. പക്ഷേ ഇപ്പോൾ ഇനി ഒരു ധാരണയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല, ഇനി ഒരു പ്രശ്നമില്ല. ആ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ പരിപാടി എല്ലാം മാറി, എല്ലാവർക്കും കേരളത്തിന് മൊത്തത്തിൽ മനസ്സിലായിട്ടുണ്ട് നിത്യാമേനോനെ പറ്റിയ ആൾ തന്നെ. നമ്മുടെ ഇനിയൊന്ന് ചെന്ന് കയറി നോക്കാം, ചിലപ്പോൾ ഇങ്ങനെ പിടിച്ച് കൈ കൊണ്ട് തരും. നിത്യാമേനോൻ നിന്നെ തപ്പി നടക്കുമെന്നാണെന്ന് വല്ലതും ആരും പറഞ്ഞോടെ നിന്നോട് വിളിച്ചിട്ട്, നിത്യാമേനോൻ്റെ മാനേജർ വല്ലതും വിളിച്ചോ, അങ്ങനെ എവിടെയാണ് നിത്യ അങ്ങനെ കാണാനേക്കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ഉണ്ടപ്പോൾ ഇവൻ്റെ മറ്റേ ഇവൻ ഇൻ്റർവ്യൂ കണ്ടിട്ട് നിത്യാമേനോൻ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് നിത്യാമേനോൻ ഇഷ്ടപ്പെട്ടോ ആവും? എനിക്ക് അവരെ കുറിച്ച് നല്ല അഭിപ്രായമേ ഉള്ളൂ, ഇപ്പോഴും ഞാൻ അവരെ സ്നേഹിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പം അഭിഷേക് ബച്ചന് കല്യാണം കഴിച്ചു എന്നുകൊണ്ടൊന്നും എനിക്ക് ഐശ്വര്യയോട് ബഹുമാനമോ അല്ലെങ്കിൽ ഇഷ്ടമോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ഐശ്വര്യലക്ഷ്മിയോ എന്താ അപ്പൻ്റെ പേര് എന്താണ് മായാനദിയിലെ പെൺകുട്ടി, അവൾ വിവാഹിതയാണെന്നു പോലും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് അവളെ ഇഷ്ടമാണ്. മറ്റേ എന്താ പറയണ്ടേ, സായ് പല്ലവി, സായ് പല്ലവി ആ ഭയങ്കര ഇഷ്ടമാണ്. ഉഫ്, കല്യാണം കഴിക്കണമെന്നില്ല, എനിക്ക് വെറ്റി സെക്സും വേണ്ട. നീ പറയുന്നാൽ മനുഷ്യത്വമൊന്നും കാണിക്കണമെന്നില്ല, എനിക്കെന്തോ ഇഷ്ടമാണ്. എന്നെ മാത്രമല്ല മതി, റെസ്പെക്ട്, അതൊക്കെ അതുപോലൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ കൺമണി, കണ്ട ശേഷം നിത്യാമേനോൻ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ സിനിമയൊന്നും അല്ല, എനിക്ക് പുള്ളിക്കാരത്തെ ഇന്റർവ്യൂസ് ആണ്. ഏതെങ്കിലും ഒന്ന് പറ നിനക്ക് ഓക്കെ കൺമണി കണ്ടപ്പോഴാണ് ഇഷ്ടപ്പെട്ടെ, അതോ ഓക്കെ കൺമണിയിൽ റിയൽ നിത്യാമേനോനെ കാണുന്നത്? ഓക്കെ കൺമണിയിൽ കാണിക്കുന്ന ശരിക്കുള്ള നിത്യാമേനോനാണ്, ഇന്റർവ്യൂവിൽ വേറെ റിയൽ. അപ്പൊ നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് നീ തന്നെ ഒന്ന് പറയുവാണെന്നല്ല. ഓക്കെ കൺമണി കണ്ട നിത്യാമേനോനെ ഇഷ്ടം, അതോ ഇന്റർവ്യൂ കണ്ട നിത്യാമേനോനെ ഇഷ്ടം? തൊട്ടെ ഇത് തൊടോ, ഏതെങ്കിലും ഒന്നത്തെ തൊടോ, എന്നിട്ട് വേണം തീരുമാനിക്കാൻ. നിത്യാമേനോനെ ഇങ്ങനെ കൊണ്ട് കാണിക്കുന്നേ ഇങ്ങനെ ആയിരിക്കത്തില്ല, എന്നിട്ട് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. അതല്ലല്ലോ, ഇതല്ലേ അവരെല്ലാം മറന്നു, ഇതിനകത്തൊന്നും തൊടാവോ, അല്ലെ നിന്റെ വായിലോട്ട് വെച്ചിട്ടെ ഇതുപോലെ ഇട്ടിട്ട് പോടായിരിക്ക, ചുമ്മാതെ വന്നേക്ക് വെക്ക്. ഇനി ഇവനെ ഇൻ്റർവ്യൂ എടുക്കണം കേട്ടോ ഇതുപോലെ ചെന്നിട്ട്. പാവത്തിന് ഇങ്ങനെ എന്തോ ആടേ ട്രോളോ ഏതാണ്ട് ഗ്രൂപ്പ് ചേ, ആ പാവത്തിനായിട്ട് ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ എന്താ പറയുക, ഇവിടുത്തെ ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊന്നും ചെയ്യരുത്, ജീവിക്കാനാണെങ്കിലും ഇങ്ങനൊന്നും ചെയ്യരുത് സാർമാരെ. വളരെ മോശം കേട്ടോ, എപ്പോഴും ഇത് എന്നെ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കിട്ടുമ്പോൾ അവനെ എടുത്തിട്ട് അങ്ങ് ഉപയോഗിച്ച് അങ്ങ് തിന്നുമായിരുന്നു കുറേ പേര്. എന്തൊരു നാണക്കെട്ടവന്മാരാണ് നിങ്ങൾക്ക്, നിങ്ങൾക്കൊന്നും നാണാവുന്നില്ല ഇവൻ ഇത്രയും അങ്ങോട്ട് ചൂഷണം ചെയ്യാനായിട്ട്. എല്ലാവരും കളിയാക്കാനായിട്ട് നിർത്തിയില്ലേ ഇവനൊരു കാരണം? നിങ്ങൾ എത്ര ഇൻ്റർവ്യൂ ചെയ്താലും ഇവനെ ആൾക്കാർ കളിയാക്കത്തുള്ളൂ, കാരണം ഇവൻ ഇതല്ല, പിന്നെ ഇവൻ ഇനി പറയാണ്ട് എല്ലാം എഴുതി കൊടുത്ത് പഠിപ്പിച്ചിട്ട് അത് മാത്രം ഇങ്ങനെ മറ്റേ ആരും ഒരാൾ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ ഇരുന്ന് ആരായിരുന്നു, അയ്യോ ഞാൻ മറന്നുപോയി, ആരായിരുന്നു മോഹൻലാൽ തന്നെയാണെന്ന് തോന്നുന്നു. ആ ഞാൻ ബേസിക്കലി എഞ്ചിനീയറാണ്.